നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ സൗദി അറേബ്യയിലേക്ക് പോയതു മുതൽ അദ്ദേഹത്തെക്കുറിച്ച് പലതരത്തിലുള്ള വാർത്തകൾ പല മാധ്യമങ്ങൾ പടച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ മാധ്യമങ്ങളൊക്കെ ഓർഗെ ഹീസസുമായിട്ട് നെയ്മർ ജൂനിയർ രസത്തിലല്ല, ഓർഗെ ഹീസസിനെ പുറത്താക്കാൻ വേണ്ടി നെയ്മർ നീക്കങ്ങൾ നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിട്ടു. നെയ്മർ തന്നെ പ്രതികരിച്ചു. കാറ്റലൻ മാധ്യമം സ്പോട്ട് ഇട്ടിട്ടുള്ള ആ ഒരു പോസ്റ്റിന് താഴെ നെയ്മർ തന്നെ പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ പച്ചക്കള്ളം പ്രചരിപ്പിക്കരുത്, നിങ്ങളെപ്പോലെ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവർ ഈ പണി ചെയ്യരുത് എന്ന് തന്നെ നെയ്മർ കമൻ്റ് ഇട്ടു. കഴിഞ്ഞില്ല, നെയ്മർ ജൂനിയർ സൗദി അറേബ്യയിൽ വലിയ രൂപത്തിലുള്ള വീട് അദ്ദേഹത്തിന് ഓഫർ ലഭിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാറുകൾ ഓഫർ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ, അത് നെയ്മർ അങ്ങോട്ടേക്ക് സൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ പലരും പ്രചരിപ്പിച്ചതാണ്. അതിനോട് നെയ്മർ ജൂനിയർ ഇപ്പം പ്രതികരിക്കുന്നു. അദ്ദേഹം ഒരു വീഡിയോയിലൂടെ തന്നെ അതിനെപ്പറ്റി പറയുകയാണ്. അദ്ദേഹം പറയുന്ന കളിയാക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്ന മറുപടി ഇങ്ങനെയാണ്, ഞാൻ സൗദി അറേബ്യയിൽ ഒരു വീട് പോയി നോക്കി, പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഞാൻ പറഞ്ഞ പോലെ 25 റൂമുകളൊന്നും അതിലില്ല, 8 കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലവുമില്ല, അതുകൊണ്ട് ഞാൻ ആ വീടെടുത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് എവിടെ നിന്ന് വന്നാന്ന് അത് വളരെ കൃത്യമാണ്. പലരും പടച്ചങ്ങ് വിട്ടതാണ്, വലിയ മാൻഷൻ, 8 കാറുകൾ എന്നൊക്കെ ആയിരുന്നല്ലോ. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രതികരണം. ഇപ്പോൾ നെയ്മർ പഴയ പോലെയല്ല, മാധ്യമങ്ങളിൽ വരുന്ന റൂമറുകളോട് അദ്ദേഹം തന്നെ നേരിട്ടങ്ങ് പൊളിച്ചെടുക്കുകയാണ്, അദ്ദേഹം തന്നെ നേരിട്ടങ്ങ് പ്രതികരിക്കുകയാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഏതായാലും ഈ സൂപ്പർ താരങ്ങൾ ഏഷ്യൻ മണ്ണിലേക്ക്, സൗദി അറേബ്യൻ പ്രോ ലീഗിലേക്ക് കൂടുമാറിയത് പലർക്കും അത്ര ദഹിച്ചിട്ടില്ല. അതിൻ്റെ പ്രതികരണങ്ങൾ ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ ബൈ റാഫ് ടോക്സ് കൊണ്ടുവത്താം.